ഇന്നും വളരെ വ്യത്യസ്തമായ ഒരു കഥയുമായാണ് ആരും പറയാത്ത കഥകൾ എത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ മത്സ്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, സോഫ്റ്റ് ഫിഷ്. വളരെ വ്യത്യസ്തമായതും അത്ഭുതപ്പെടുത്തുന്നതുമായ രീതിയിലുള്ള രൂപഘടനയുള്ള മത്സ്യമാണിത്. 23 മുതൽ 25 അടി വരെ നീളത്തിലാണ് ഇവയെ കാണപ്പെടുന്നത്. തീരദേശ സമുദ്ര മേഖലകളിലും തടാകങ്ങളിലും ഉഷ്ണമേഖല ജലസ്രോതസ്സുകളിലുമാണ് ഇവ വസിക്കുന്നത്. വളരെ മൂർച്ചയേറിയതും നീളമേറിയതുമായ മുൻഭാഗം ഇവയെ അപകടകാരികളാക്കി മാറ്റുന്നു. വടക്കൻ ഓസ്ട്രേലിയയിലും ഫ്ലോറിഡയിലും മാത്രമാണ് ഇന്ന് ഇവയുടെ ശക്തമായ സാന്നിധ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവയിൽ 5 ഇനങ്ങളെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പല രീതിയിലുള്ള ആവശ്യങ്ങൾക്കായി ഇവ വേട്ടയാടപ്പെടുന്നുണ്ട്. ആയതിനാൽ തന്നെ അനിയന്ത്രിതമായി ഇവയെ വേട്ടയാടുന്നത് പിഴയീടാക്കുന്ന കുറ്റമായി കണക്കാക്കുന്നു. ഈ മത്സ്യത്തിന്റെ സംരക്ഷണത്തിനായി നിരവധിയായ പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. നമ്പർ 9, ഗോലിയാത്ത് ടൈഗർ ഫിഷ്. അലിസ്റ്റിഡെ എന്ന കുടുംബത്തിലെ അംഗങ്ങളാണ് ഗോലിയാത്ത് ടൈഗർ ഫിഷുകൾ. ഹൈഡ്രേസിനസ് ഗോലിയാത്ത്, എംബഗെ എന്ന പേരുകളിലും ഈ മത്സ്യങ്ങൾ അറിയപ്പെടുന്നുണ്ട്. കോംഗോ നദീതട മേഖലകളിലും താൻഗാൻസിയ തടാകത്തിലും ഇവയെ കാണപ്പെടുന്നുണ്ട്. വളരെ മൂർച്ചയേറിയ പല്ലുകളും ശക്തമായ ശരീരഘടനയും ഇവയെ കരുത്തുള്ളവരാക്കി മാറ്റുന്നു. ഇത് 2 മീറ്റർ വരെ നീളവും 50 കിലോഗ്രാം വരെ ഭാരവും കൈവരിക്കുന്നുണ്ട്. കോംഗോ നദീതടത്തിനടുത്തുള്ള പ്രദേശവാസികൾ ഈ ഇനത്തെ എംബഗെ എന്ന് വിളിക്കുന്നുണ്ട്. ഇതിനർത്ഥം അപകടകാരികളായ മത്സ്യം എന്നാണ്. പ്രത്യേക രീതിയിലുള്ള ചലനങ്ങളിലൂടെയും ശാരീരികമായ കഴിവുകളും ഉപയോഗിച്ചാണ് ഇവ ഇരയെ കീഴടക്കുന്നത്. അതിവേഗ ചലനങ്ങൾ ഇതിനായി പ്രയോജനപ്പെടുത്തുന്നു. ഇത് മനുഷ്യനെ ആക്രമിച്ച നിരവധി സംഭവങ്ങൾ കോംഗോയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ 8, കാൻഡിഡു. ട്രൈക്കോമിക്ടറുടെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഇവ കാസിഡോ, ടൂത്ത് പിക് ഫിഷ്, വാമ്പയർ എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ആമസോൺ നദീതട മേഖല, കൊളംബിയ, ഇക്വഡോർ തുടങ്ങിയ രാജ്യങ്ങളിലും ഇവയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവ 40 സെന്റിമീറ്റർ വരെ നീളം കൈവരിക്കുന്നുണ്ട്. അർദ്ധസുതാര്യമായ തരത്തിലാണ് ഇതിന്റെ ശരീരം. ആമസോൺ, ഒറിനാക്കോ നദീതടങ്ങളിലാണ് കാൻഡിഡുവിന്റെ ശക്തമായ സാന്നിധ്യമുള്ളത്. വളരെ ചെറിയ മത്സ്യങ്ങൾ എന്ന് തോന്നുമെങ്കിലും മനുഷ്യനെ അപകടകരമായി ഇത് മാറുന്നുണ്ട്. മനുഷ്യ ശരീരത്തിന്റെ ദ്വാരങ്ങളിൽ, മൂത്രാശയ നാളിയിൽ ഉൾപ്പെടെ കടന്നെത്തി മനുഷ്യന് ഭീഷണിയായി മാറുവാൻ ഈ മത്സ്യത്തിന് സാധിക്കും. ഈ തരത്തിലുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1836 ഈ രീതിയിലുള്ള സംഭവം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. നമ്പർ 7, ബുൾ ഷാർക്ക്. ഏറെ കരുത്തരും ഊർജ്ജസുറ്റതുമായ സ്രാവുകളുടെ ഒരു വിഭാഗമാണ് ബുൾ ഷാർക്കുകൾ. സാമ്പസി സ്രാവുകൾ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. വളരെയേറെ ദൂരം ഉപ്പുജലത്തിലും ശുദ്ധജലത്തിലും അതിജീവിക്കുവാൻ ബുൾ ഷാർക്കുകൾക്ക് സാധിക്കും. വളരെ വിശാലമായതും അക്രമാത്മകമായ സ്വഭാവം ഉള്ളതിനാലാണ് ഇവയ്ക്ക് ഇത്തരമൊരു പേര് ലഭിച്ചത്. ചെറിയ മത്സ്യങ്ങൾ, പക്ഷികൾ, ആമകൾ തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ഭക്ഷണം. കട്ടിയേറിയ പല്ലുകളും ശക്തമായ ശരീരഘടനയും ആഹാര സമ്പാദനത്തിന് ഇവയെ സഹായിക്കുന്നുണ്ട്. ഇവയിലെ പെണ്ണിനങ്ങൾക്ക് 81 സെന്റിമീറ്റർ വരെ നീളവും 90 കിലോഗ്രാം വരെ ഭാരവും കണക്കാക്കുന്നു. പുരുഷന്മാർക്ക് 2 മീറ്റർ നീളവും 130 കിലോഗ്രാം വരെ ഭാരവും കണക്കാക്കുന്നു. ഇത്തരം സ്രാവുകളുടെ ആക്രമണത്തിന് ശക്തി 5900 ന്യൂട്ടൺ എന്ന അളവിൽ വിലയിരുത്തുന്നു. നമ്പർ 6, പഫർ ഫിഷ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ രൂപഘടനയുള്ള ഒരു മത്സ്യമാണ് പഫർ ഫിഷ്. ഇവയുടേതായി വ്യത്യസ്തമായ 120 ഇനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവയുടെ ശരീരത്തിൽ നിരവധിയായി മുള്ളുകൾ കാണപ്പെടുന്നുണ്ട്. അപകടങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇവ ഈ മുള്ളുകളെ ആശ്രയിക്കുന്നു. ഈ മുള്ളുകൾ കൊണ്ടുള്ള ആക്രമണം ഒരു സൈനൈഡ് ഏൽപ്പിക്കുന്ന പ്രഹരത്തിന്റെ അത്രയും ഉണ്ടാകും. ഇവയുടെ ശരീരത്തിൽ ടെട്രഡോടോക്സിൻ എന്ന വസ്തു അടങ്ങിയിരിക്കുന്നു. ഇത് ഏറെ വിഷാംശം നിറഞ്ഞതാണ്. എന്നാൽ ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതിനെ രുചികരമായ ഒരു വിഭവമായി കണക്കാക്കുന്നു. തെറ്റായ രീതിയിലുള്ള പാചകം മൂലം ഇത് കഴിച്ച് മരണപ്പെട്ട ആളുകളുമുണ്ട്. നമ്പർ 5, ദ റെഡ് ലയൺ ഫിഷ്. സ്കോർപിനിഡോ എന്ന കുടുംബത്തിലെ ഒരു മത്സ്യമാണിത്. പവിഴപ്പുറ്റുകളോട് സമാനമായി തോന്നുന്ന തരത്തിലുള്ള ശരീരമാണ് ഇതിനുള്ളത്. ഇന്തോ പസഫിക് മേഖലയിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. കൂടാതെ കരീബിയൻ കടൽ മേഖലകളിലും കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലും അക്രമകാരികളായ ഇവയെ കണ്ടുവരുന്നു. ഈ ഇനത്തിലെ മുതിർന്നവർക്ക് 4 സെന്റിമീറ്റർ നീളത്തിൽ വളരുവാൻ സാധിക്കും. ഇവയുടെ ശരാശരി ആയുസ് 10 വർഷമാണ്. സ്കോർപിയനിഡോ കുടുംബത്തിലെ പല ജീവിവർഗങ്ങളെയും പോലെ തന്നെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന വലിയ വിഷമുള്ള മുള്ളുകൾ ഇവയ്ക്കുണ്ട്. ഇത് എതിരാളികളിൽ നിന്ന് രക്ഷ നേടുവാൻ ഇവയെ സഹായിക്കുന്നു. ലയൺ ഫിഷ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. നമ്പർ 4, സ്റ്റോൺ ഫിഷ്. പേരുപോലെ തന്നെ കല്ലിനോട് സാമ്യത തോന്നുന്ന രീതിയിലുള്ള ഒരു മത്സ്യമാണിത്. വളരെ ചെറിയ രീതിയിലുള്ള ശരീരമാണ് എങ്കിലും ശക്തമായ രീതിയിൽ ആക്രമിക്കുവാൻ ഇവയ്ക്ക് സാധിക്കും. ഇത്തരത്തിലൊരു ശരീരം ഉള്ളതിനാൽ തന്നെ ഇരകളെ തന്ത്രപരമായി പിടിക്കുവാനും എതിരാളികളിൽ നിന്ന് ഒളിക്കുവാനും ഇവയ്ക്ക് സാധിക്കും.
കൂടാതെ ലോകത്തിലെ ഏറ്റവും വിഷമുള്ള 10 മത്സ്യങ്ങൾ എടുത്താൽ അതിലൊന്ന് സ്റ്റോൺ ഫിഷുകളായിരിക്കും. കൂർത്ത മുള്ളിന് സമാനമായ അവയവം ഇവയുടെ പുറത്ത് കാണപ്പെടുന്നുണ്ട്. ഏറെ വിഷം നിറഞ്ഞ ഒന്നാണിത്. ഈ മത്സ്യത്തിന്റെ ആക്രമണമേറ്റ് നിരവധി ആളുകൾ ഗുരുതര പരിക്കേറ്റ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവയെ രുചികരമായ ഭക്ഷണ വിഭവമായി പല സ്ഥലങ്ങളിലും അംഗീകരിച്ചിട്ടുണ്ട്. നമ്പർ 3, ദ ബ്ലൂ റിംഗ്ഡ് ഒക്ടോപ്പസ്. ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ഒരു ജീവിയെയാണ് ഇവിടെ കാണുന്നത്. വളരെ കുഞ്ഞനാണെങ്കിലും ഏറെ അപകടം വരുത്തി വെക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ഇവയുടെ ആക്രമണം ഏകദേശം 26 മനുഷ്യരെ മിനിറ്റുകൾ കൊണ്ട് കൊല്ലുവാൻ തക്കവണ്ണമുള്ളതാണ്. കൂടാതെ സൈനൈഡിനേക്കാൾ 1000 ഇരട്ടി പ്രഹരശേഷിയുള്ള വിഷമാണ് ഇവ ഇരയ്ക്കുമേൽ കുത്തിവെക്കുന്നത്. ഇവയുടെ കുത്തേറ്റ് കഴിഞ്ഞാൽ ശരീര നാഡീ വ്യവസ്ഥയാണ് അത് ബാധിക്കുന്നത്. തന്മൂലം അതിവേഗം മരണപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഈ ജീവിയുടെ വിഷത്തിനെതിരെ മറുമരുന്നുകൾ ഉണ്ടെങ്കിലും അത് പൂർണ്ണമായും രോഗിയിൽ ഫലപ്രദമായി മാറില്ല എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നമ്പർ 2, ദ ഗ്രേറ്റ് ബറാക്കുഡ. മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാൻ കഴിവുള്ള ഒന്നാണിത്. ഈ രീതിയിൽ ഏറ്റവും വേഗതയേറിയ മത്സ്യങ്ങളിലൊന്നായി ഇവ അറിയപ്പെടുന്നു. ചാരനിറത്തിൽ ശരീരത്തിൽ കുറുകെ നിരവധി പാടുകളും കാണപ്പെടുന്ന രീതിയിലാണ് ഇവയുടെ ശരീരം. 1000 pounds വരെ ഭാരം ഇവ കൈവരിക്കുന്നുണ്ട്. ഇവയുടെ പ്രധാന സവിശേഷതകൾ ഇതിന്റെ അപകടകരമായ രീതിയിലുള്ള വായഭാഗമാണ്. ഇത് എത്ര കടുത്ത എതിരാളികളോടും ചെറുത്തു നിൽക്കുവാൻ ഇവയെ സഹായിക്കുന്നുണ്ട്. ഒരു കടിയിൽ ഇരയെ നിരവധിയെ കഷ്ണങ്ങളായി മാറ്റുവാൻ ഇതിന് സാധിക്കുന്നു. ഈ ജീവികൾ മനുഷ്യനെ ആക്രമിച്ചതായ ചുരുക്കം ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനുഷ്യന്റെ നിരവധിയായ വേട്ടയാടലുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു മത്സ്യമാണ് ബറാക്കുഡ മത്സ്യങ്ങൾ. നമ്പർ 1, ബോക്സ് ജെല്ലി ഫിഷ്. ഏറെ അക്രമകാരികളായ ഒന്നാണ് ജെല്ലി ഫിഷുകൾ. അതിഭീമമായ രീതിയിൽ മനുഷ്യരെയാണെങ്കിലും മറ്റ് ശത്രുക്കളെയാണെങ്കിലും ആക്രമിക്കുവാൻ ഇതിന് സാധിക്കും. മരണത്തിലേക്ക് വരെ കാരണമായേക്കാവുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഇവയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മിതമായ രീതിയിലുള്ള വേഗതയിലാണ് ഇവ സഞ്ചരിക്കുന്നത്. അർദ്ധസുതാര്യമായ ശരീരം ഇവയുടെ ആകർഷകത്വം വർദ്ധിപ്പിക്കുന്നു. ബോക്സ് ജെല്ലി ഫിഷിന്റെ മെഡൂസ രൂപത്തിന് ചതുരാകൃതിയിലുള്ള ഒരു ഭാഗവും കാണപ്പെടുന്നു. ഇതിൽ നിന്നുമാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. ബോക്സ് ജെല്ലി ഫിഷിന്റെ നാഡീവ്യൂഹം പല ജെല്ലി ഫിഷുകളെക്കാളും വികസിച്ചതാണ്. ശരീരത്തിന്റെ അടിഭാഗത്തുള്ള നാഡീമോതിരം പൾസിംഗ് ചലനത്തെ നിയന്ത്രിക്കുന്നു. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഏതെങ്കിലും മത്സ്യങ്ങളെ കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.